ഭാരതത്തിലെ ഓരോ സംസ്ഥാനത്തിലും ഭാരതത്തിന് പുറത്തുള്ള ഓരോ രാജ്യവുമായിട്ടും ഭാരതം അത്യസാധാരണമായ ബന്ധം ആത്മാഭിമാനം പണയപ്പെടുത്താതെ ഭാരതം വളരുന്നു ഉയരുന്നു ഉണരുന്നു ചങ്കൂറ്റത്തോടുകൂടി അമേരിക്കയായാലും റഷ്യയായാലും ജർമ്മനിയായാലും ഫ്രാൻസായാലും ഒരു പരിധിവരെ ചൈനയാണെങ്കിലും ഭാരതം ഇവരൊക്കെ വരച്ച വരയിൽ നിർത്തുന്ന ലെവലിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മളില്ലാതെ ലോകത്തിലെ പട്ടിണി മാറ്റാൻ പറ്റില്ല എന്ന ലെവലിലേക്ക് നമ്മൾ വളർന്നിരിക്കുന്നു. പണ്ടങ്ങനെയല്ല. അമേരിക്കയും മറ്റ് രാജ്യങ്ങളും ഇല്ലെങ്കിൽ ഭാരതം പട്ടിണി കിടക്കുമെന്നായിരുന്നു. ഇന്ന് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള കുറേ വാർത്തകൾ, കുറേ ഉണ്ടായാലും കുറച്ച് പറയാം. പൃഥ്വി മിസൈൽ, ആറ്റം ബോംബ് കൊണ്ടിടാവുന്ന പൃഥ്വി മിസൈൽ, വിമാനത്തിൽ കൊണ്ടുപോയിട്ടൊന്നും ജനറൽ ട്രൂമാൻ നാഗസാക്കിയിലും ഹിരോഷിമയിലും ഇട്ട മാതിരിയൊന്നും വേണ്ട. ബെയ്ജിങ് തകർക്കണമെങ്കിൽ ഇവിടെ നിന്ന് പൃഥ്വി മിസൈൽ അടച്ചാൽ മതി, ബെയ്ജിങ് തകർക്കും ന്യൂക്ലിയർ വെപ്പൺ കൊണ്ട്. വളരെ സക്സസ്ഫുള്ളായിട്ട് പൃഥ്വി മിസൈല് വളരെ ഗംഭീരമായിട്ട് പരീക്ഷണം വിജയിച്ചു. അനവധി ടൈപ്പ് മിസൈലുകൾ, അസ്ത്രം, ബ്രഹ്മാസ്ത്രം എന്നീ പേരുള്ള അനവധി മിസൈലുകൾ ഡെയിലി ഭാരതം പരീക്ഷിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ടാർഗറ്റ് വെച്ചിട്ട് പരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ ഭാരതത്തിൻ്റെ സമുജ്വലമായിട്ടുള്ള നേവിയും എയർഫോഴ്സും മിലിറ്ററിയും വരുന്നുണ്ട്. വളരെ ഗംഭീരമായിട്ട് തന്നെ. ഒരുപക്ഷെ ഭാരതത്തിൻ്റെ വലിയൊരു സഖ്യകക്ഷിയായി മാറിയിരിക്കുന്നു ശ്രീലങ്ക. ആ ശ്രീലങ്കയിലും നമ്മളുടേതായിട്ടുള്ള എല്ലാ നന്മകളും ചേർക്കാനും, അതുപോലെ തന്നെ മൊറീഷ്യസിലും ട്രിനിഡാഡിലും ഫിജിയിലും ഗയാനയിലും എല്ലാം ഭാരതത്തിൻ്റെതായി, ഇപ്പുറത്ത് ഇറാനിലും അപ്പുറത്ത് ഒമാനിലും യു എ ഇയുടെ കാര്യത്തിലും കുവൈറ്റിൻ്റെ കാര്യത്തിലും ഭാരതം മിലിട്ടറി പരമായിട്ട് അസാധാരണമാം വിധത്തിൽ സഹകരിച്ച് മുന്നേറുന്നു. ഇപ്പോൾ ഭാരതത്തിന് മിലിട്ടറി ഡെവലപ്മെൻറ്റ് ഡിഫൻസിന് ഒരു തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇല്ല. അതുകൊണ്ട് 46,000 പട്ടാളക്കാരെ അഗ്നിപഥ, ശരിക്കു പറഞ്ഞാൽ തീയിൽ കൂടെ നടക്കാൻ കപ്പാസിറ്റിയുള്ള 46,000 പട്ടാളക്കാരെ തിരഞ്ഞെടുക്കാൻ, ചങ്കൂറ്റമുള്ളവരെ തിരഞ്ഞെടുക്കാൻ ഭാരതം തീരുമാനിച്ചതും അങ്ങനെയാണ്. 1,000,000 പേരെ തിരഞ്ഞെടുക്കുന്നുണ്ട്, അതിൽ 46,000 പേര് മിലിട്ടറിയാണ്, ബാക്കി റെയിൽവേയും ബാക്കി എല്ലാത്തിലും കൂടി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഭാരതം വളരുന്നു, ഭാരതം ഉയരുന്നു, വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. കാശ്മീരിലെ എല്ലാ തിന്മകളെയും അടിച്ചമർത്തി പകരം വീട്ടി 350 തീവ്രവാദികളെ കഴിഞ്ഞ 3 കൊണ്ട് കൊന്നു കൊലവിളിക്കുകയും പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് കയറിയവനെ മുടിപ്പിക്കുകയും ചൈന ഒരിക്കലും ഭാരതത്തിനകത്തേക്ക് കയറാതിരിക്കാൻ പാകത്തിനുള്ള സർവ്വവിധ സജ്ജീകരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് ഭാരതം മുന്നേറുന്നു. മാത്രമല്ല, വളരെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ക്യാൻസറിൻ്റെ വാക്സിൻ, ലോകത്തിൽ ആദ്യമായിട്ട് ക്യാൻസറിനുള്ള വാക്സിൻ ലോകത്തിൻ്റെ പൂർണ്ണ വിശ്വാസം പിടിച്ചടക്കിക്കൊണ്ട് റിലീസ് ചെയ്യുന്ന ഡേറ്റ് കാത്തിരിക്കുകയാണ്. ക്യാൻസറിന് വാക്സിൻ എന്ന് ലോകത്തിൽ ആർക്കും ചിന്തിക്കാനേ സാധിക്കില്ല. അത് ഭാരതം അതിലേക്ക് എത്തുന്നു. മാത്രമല്ല, ICF ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി, പണ്ട് തമിഴ്നാട്ടിലേക്ക് ചെന്നൈയിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ICF ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി പെരമ്പൂർ എന്നോ അവിടെയൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു ഉണങ്ങിയ ഒരു സ്ഥാപനമാണ്. ഇന്ന് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിക്ക് ലഭിച്ചിരിക്കുന്ന ഇൻ്റർനാഷണൽ ഓർഡർ മീറ്റ് ചെയ്യാൻ ഒരു 5 വേണം. ഇമ്മീഡിയറ്റ് റിലീസാണ് പറയുന്നത്. കോടിക്കണക്കിന് ഡോളറിൻ്റെ റെയിൽവേ കമ്പാർട്ട്മെൻറ്റുകൾ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഗവൺമെൻറ് ഉറങ്ങിക്കിടക്കുന്ന സ്ഥാപനമായി മാറിയത് തികച്ചും എനർജറ്റിക് ആയിട്ട് മാറി. DRDOയും ISROയും കൂടി ചേർന്ന ഒരു കോമ്പറ്റീഷനാണ്. അപ്പോൾ DRDOക്ക് ഒരു വിഷമം. എന്തേ കാരണം, ISROക്ക് മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ആവശ്യമായിട്ടുള്ള കുറേ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കണം. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിന് വേണം, മീറ്റീരിയോളജിക്ക് വേണം, പലതിലും വേണം. ISROയുടെ സാറ്റലൈറ്റ് ഇന്ത്യക്കും വേണം, ഇന്ത്യക്ക് ചുറ്റുമുള്ള സാർക്ക് രാജ്യങ്ങൾക്കും വേണം, മറ്റുള്ളവർക്കും ഡാറ്റ കളക്ട് ചെയ്യാൻ വേണം. പിന്നെ GPS, നമ്മുടെ തന്നെ GPS ആയപ്പോൾ അതിനും സാറ്റലൈറ്റ് വേണം. കാലാവധി കഴിഞ്ഞ് സാറ്റലൈറ്റ് മാറ്റിയിട്ട് പുതിയ പുതിയ സാറ്റലൈറ്റുകൾ വേണം.
അപ്പൊ ഡി ആർ ഡി ഒക്കെ ഒരു വിഷമം. ഞങ്ങൾക്ക് പ്രയോറിറ്റി കിട്ടുന്നില്ല റോക്കറ്റ് ലോഞ്ചിങ്ങിൽ, സാറ്റലൈറ്റ് ലോഞ്ചിങ്ങിൽ. ഞങ്ങൾക്ക് മിസൈൽ പരീക്ഷണം നടത്താൻ ഐ എസ് ആർ ഒയുടെ സപ്പോർട്ട് കിട്ടുന്നില്ല, പ്രയോറിറ്റി കിട്ടുന്നില്ല. അതുകൊണ്ട് 3 ദിവസം മുമ്പ് ഡി ആർ ഡി ഒ തീരുമാനിച്ചു ഐ എസ് ആർ ഒ മാതിരി തന്നെ റിസർച്ച് നടത്താൻ. ഡി ആർ ഡി ഒയുടെ കീഴിൽ സെപ്പറേറ്റ് സൂപ്പർ വിങ് വരികയാണ്. ഐ എസ് ആർ ഒ അവരുടെ വർക്ക് ചെയ്തോട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ വർക്ക് ചെയ്യാം. എല്ലാ മിസൈലുകളും റോക്കറ്റുകളും എന്തൊക്കെ വേണോ അതെല്ലാം തന്നെത്താനെ ലോഞ്ച് ചെയ്യാനും, അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ നിന്ന് ലോഞ്ച് ചെയ്യാനും, ഹെലികോപ്റ്ററിൽ നിന്ന് ലോഞ്ച് ചെയ്യാനും, കപ്പലിൽ നിന്ന് ലോഞ്ച് ചെയ്യാനും ഉള്ള എല്ലാ റോക്കറ്റുകളും തന്നെത്താനെ ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുക്കാൻ തീരുമാനിച്ചു. ഒരു നെഗറ്റീവിനെ നമ്മളെങ്ങനെ പോസിറ്റീവാക്കി മാറ്റി എന്നുള്ളതൊന്ന് നോക്കാം. എത്ര ഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ. പാകിസ്ഥാൻ കൊടും പട്ടിണിയിലാണ്. പാകിസ്ഥാനെ ഒരിക്കലും താലിബാൻ വിശ്വസിക്കുന്നില്ല. താലിബാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തും തരാൻ തയ്യാറായിട്ടുള്ള ലെവലിലേക്ക് തീവ്രവാദികളാണ്. പട്ടാ പകൽ വിശ്വസിക്കാൻ പാടില്ല. എന്നാലും താലിബാനെ ഭാരതം കയ്യിലെടുത്തു, ഇറാനെ പൂർണ്ണമായിട്ടും എടുത്തു 4 ദിവസം മുമ്പ്. സൗദി അറേബ്യയുടെ പെട്രോളും ഡീസലും നമ്മൾ വാങ്ങിക്കുന്നില്ല, സെക്കൻഡ് ഇമ്പോർട്ടറായിട്ട് നമ്മൾ റഷ്യയെ എടുത്തു. പിന്നെ ഭാരതത്തിൽ തന്നെ ഇലക്ട്രിക്കൽ വെഹിക്കിൾസും അങ്ങോട്ട് കാര്യമായിട്ട് വർദ്ധിക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വരി ഞാൻ മിനിഞ്ഞാന്ന് വായിച്ചു. അതായത് 40,000 കോടി രൂപയുടെ ബെനിഫിറ്റാണ് പെട്രോൾ ഇമ്പോർട്ടിങ്ങിൽ ഭാരതത്തിന് ഉണ്ടായത്. കാരണം 10 മുതൽ 20% വരെ എഥനോൾ, ഈഥൈൽ ആൽക്കഹോള് പെട്രോളിൽ ഒഴിച്ചപ്പോഴത്തേക്കും അത്രയും ഇമ്പോർട്ട് കുറയ്ക്കാൻ സാധിച്ചു. അതിലൂടെ കർഷകർക്കും ഭാരതത്തിനും 40,000 കോടി രൂപയുടെ സേവിംഗ് ഉണ്ടായി. പിന്നെ എല്ലാ കമ്പനികളും, ഒരു 20 ഓളം കമ്പനികൾ ഇലക്ട്രിക്കൽ സ്കൂട്ടർ, ഇലക്ട്രിക്കൽ 3-വീലർ, ഇലക്ട്രിക്കലായിട്ടുള്ള ബസ്, ഇലക്ട്രിക്കലായിട്ടുള്ള വോൾവോ തുടങ്ങിയ ബസ്സുകൾ 10,000 കണക്കിന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കേരളം, ഭാരതം അടിമുടി ഇലക്ട്രിഫിക്കേഷനിലേക്ക് പോവുകയാണ് നമ്മളുടെ ബസ്സിൽ. ഇതുകൂടാതെ ഇലക്ട്രിക്കൽ ഹൈവേ എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 2,000-ൽ അധികം കിലോമീറ്റർ, 18,000 കിലോമീറ്റർ പുതിയ ഹൈവേ വരുമ്പോൾ 2,000-3,000 കിലോമീറ്റർ മുഴുവൻ ഇലക്ട്രിഫൈഡ് ഹൈവേ ആണ്. അപ്പോൾ ഏത് ബസ്സുകൾക്കും ഇലക്ട്രിക് ട്രെയിൻ മാതിരി മുകളിലേക്ക് ഇലക്ട്രോഡ് വെച്ചിട്ട് ഇലക്ട്രിസിറ്റി എടുത്ത് ഓടാൻ സാധിക്കും. കുറച്ച് പെട്രോളോ ഡീസലോ മതി. അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ നാടിൽ വേറൊരു മാറ്റം കൂടി വരുന്നുണ്ട്. അതായത് 1984 സിഖ് കലാപമുണ്ടാക്കിയപ്പോൾ ഏതൊക്കെ കോൺഗ്രസ്സുകാരാണ് അതിൻ്റെ പുറകിലും മുമ്പിലും ഉണ്ടായിരുന്നത്? അതിൽ 74 പേരെ കണ്ടെത്തിയിട്ടുണ്ട്. 40 വർഷം മുമ്പ് ഉണ്ടായതിൽ 74 പേരെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 4 പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തു, കോൺഗ്രസ്സുകാരാണ്. അപ്പം ഈ കോൺഗ്രസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വിവരണാതീതമാണ്, അതൊന്ന്. രണ്ടാമത്തേത്, രാഹുൽ ഗാന്ധിയെ 3 ദിവസം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. അതിനേക്കാളും വിചിത്രം, ഹിന്ദുസ്ഥാൻ ടൈംസും ടൈംസ് നൗവും ഇന്ത്യ ടുഡേയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തറിയാമോ? ഈ രാഹുൽ ഗാന്ധിയെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ED ചോദ്യം ചെയ്യുന്നതിനെതിരെ ഇന്ത്യയിലെ ഹൈദരാബാദ്, പാകിസ്ഥാനിലെ ഹൈദരാബാദ് അല്ല, ഇന്ത്യയിലെ ഹൈദരാബാദ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈടെക് സിറ്റിയാണ്, നല്ല രീതിയിൽ ക്വാളിറ്റി ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണ്. വലിയ ജാഥയൊക്കെ അവിടെ നടന്നു. വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ കിടിലനൊന്നുമല്ല. ആ ജാഥയിൽ പങ്കെടുത്തവരോടൊക്കെ കുറേ പേരെ ഇൻ്റർവ്യൂ നടത്തി. നിങ്ങൾ എന്തിനാ ജാഥ നടത്തുന്നത്? ഇപ്പം രാഹുൽ ഗാന്ധിയെ ED അറസ്റ്റ് ചെയ്തതിന് എന്തിനാ അറസ്റ്റ് ചെയ്തത് അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾക്കും ഇല്ലായിട്ടൊന്നും അറിഞ്ഞൂടാ. ഞങ്ങളോട് സമരത്തിന് വരാൻ പറഞ്ഞു, 450 രൂപ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമരം ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ജാഥ കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകും ഞങ്ങളുടെ ജോലിക്ക്. അപ്പം ഈ രാഹുൽ ഗാന്ധി ഒരു കോൺഗ്രസ് നേതാവ്, നാഷണൽ ഹെറോൾഡ് അതിലുള്ള കള്ളപ്പണം, 50 ലക്ഷം രൂപയുടെ കള്ളപ്പണം ഉപയോഗിച്ച് 450 കോടി രൂപയുടെ ഷെയർ വാങ്ങിച്ച് കള്ളപ്പണം വെള്ളപ്പണമാക്കിയതാണെന്നുള്ളതൊന്നും ഈ പാവങ്ങൾക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. അത് പോട്ടെ, കാരണം അതൊക്കെ കോംപ്ലിക്കേറ്റഡാണ്. പക്ഷേ ഇയാളെ എന്തിനാ ചോദ്യം ചെയ്യുന്നതെന്ന്, ആരാ ചോദ്യം ചെയ്യുന്നതെന്നും, യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി തന്നെ ഇപ്പം ആരാണെന്നും ഇവർക്ക് അറിഞ്ഞൂടാ. ഹൈദരാബാദിലെ പ്രൊസഷൻ നടത്തുന്നവർക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞ വലിയൊരു വാർത്തയായിരുന്നു. അപ്പോൾ അത് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഖാലിസ്ഥാനിലെ സകലതിനെയും പിടിച്ചിട്ട് അകത്തിടുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ പകരം വീട്ടാനുള്ള എല്ലാത്തിനെയും പകരം വീട്ടുന്നുണ്ട്.
വില്ലേജ് ഓഫീസിലുള്ളവനെ കൊന്നതും അധ്യാപകനെ കൊന്നതിനെയും അവനെയും അവൻ്റെ തലമുറയെയും ഒക്കെ തീർത്തിട്ടുണ്ട്. ഇപ്പോൾ മനുഷ്യാവകാശവും വിവരാവകാശവും പൗരാവകാശവും ഒന്നും കോടതി ഇടപെടുന്നില്ല, ശരിക്കു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല പാകിസ്ഥാനിലെ കൊടും പട്ടിണിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. നേപ്പാളിൽ നമ്മുടെ നൂപുര വർമ്മ അവർക്ക് അനുകൂലമായിട്ട് ഹിന്ദുക്കളുടെ വേൾഡ് ഓവർ പ്രൊസഷൻ നടക്കുന്നു. ശരിക്കും മുസ്ലിങ്ങൾ കണ്ണു തുറക്കാനുള്ള ഒരു സംഭവമാക്കി നൂപുര ശർമ്മയുടെ മാറി എന്ന് ഞാൻ പറയേണ്ടത്. കേരളത്തിൽ നമ്മളുടെ കേരളം ഓരോ നിമിഷം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വപ്ന പച്ചക്കെല്ലാം വിളിച്ചു പറയുന്നു. സ്വപ്നയ്ക്ക് മിക്കവാറും നല്ല പവർഫുള്ളായിട്ടുള്ള സപ്പോർട്ട് കൂടെയുണ്ട്, പവർഫുള്ളായിട്ടുള്ള അഡ്വക്കേറ്റ് കൂടെയുണ്ട്. പി സി ജോർജ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഏതായാലും സ്വർണ്ണക്കടത്ത്, ബിരിയാണി ചെമ്പ്, അതിലേറ്റവും കഷ്ടം ഷാർജയിലെ ഭരണാധികാരി ക്ലിഫ് ഹൗസിനകത്ത് വന്നിട്ട് മകൾക്ക് അവിടെ ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ വേണ്ടിയിട്ട്, ഒരു കച്ചവടം തുടങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കണമെന്ന് പറയാൻ പാകത്തിന് ഷാർജയിലെ ഭരണാധികാരി ഇത്ര തറ ലെവലിലേക്ക് പോയല്ലോ എന്നുള്ളതാണ് കേരളത്തിൻ്റെ. പിന്നെ ഷാർജ ഭരണാധികാരികളെ കൊണ്ടുവന്ന് തൻ്റെ മകൾക്ക് അവിടെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് കേരളം ഭരിക്കുന്നതെന്ന് വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ കൗൺസിലേറ്റിൽ നിന്ന് വളരെ വളരെ ഗംഭീരമായിട്ട് ഉള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. അവിടെ നിന്ന് കൗൺസിലേറ്റിൽ നിന്നാണ് ഈ സ്വർണ്ണക്കടത്തുകളൊക്കെ നടന്നത്, ഡ്രഗ് കടത്തുകളൊക്കെ നടക്കുന്നത്, ദേശദ്രോഹ ചർച്ച നടക്കുന്നത്. വീട്ടിൽ വെച്ചിട്ടാണ് അതിലെ സ്വപ്ന പങ്കെടുത്തിരുന്നു. എല്ലാം കരിം പച്ചയ്ക്ക് കരിം പച്ചയ്ക്ക്. കോടതിയിലെ സ്വപ്ന കൊടുക്കുമ്പോൾ കേരളം അനുനിമിഷം വളരുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള മുഖ്യമന്ത്രിയാണ് നമ്മളുടെ കേരളം ഭരിക്കുന്നതെന്ന് അഭിമാനത്തോടുകൂടി പറയാം. മാത്രമല്ല ഇനി കേരയില് എന്ന് പറയുന്ന സംഭവം കേന്ദ്രത്തിൻ്റെ അനുവാദമില്ലാതെ നടത്താൻ സാധിക്കാത്തത് കൊണ്ട് പതുക്കെ പതുക്കെ പതുക്കെ, അല്ലെങ്കിൽ പെതുക്കെ പെതുക്കെ പെതുക്കെ, നമ്മളുടെ രാജമാണിക്യം സിനിമയിൽ മമ്മൂട്ടി പറയുന്ന മാതിരി പെതുക്കെ 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 നമ്മൾ കേരളയിൽ നിന്ന് പുറകോട്ട് പോവുകയാണ്. ബാക്കി കേരളം മുടിപ്പിക്കാൻ ഏതാണ്ടൊക്കെ റെഡിയായിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കാവുന്ന പരിധി വച്ചിരിക്കുന്നതിൽ നിന്ന് 6 ഇരട്ടി ലോണാണ് കേരളം എടുത്തിരിക്കുന്നത്. കേരളം പക്ക ഒരു ഡെപ്റ്റ് ട്രാപ്പിലാണ്. അങ്ങനെ കേരളം നിരന്തരം വളരുന്നു, ഉയരുന്നു. ലോട്ടറി ടിക്കറ്റിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ലിക്കർ ഷോപ്പുകളിലൂടെയും പിന്നെ ചിട്ടിക്കമ്പനിയിലൂടെയും പരശുരാമ ക്ഷേത്രത്തിലെ 99 പേരെ കയറ്റിവിട്ട കേരളമേ നമ്മളുടെ ഭാഗ്യം. എത്ര കപ്പാസിറ്റിയുള്ള വിദേശ രാജ്യങ്ങളെ പോലും വരച്ച വരയിൽ നിർത്തി, അമേരിക്കയെ പോലും കുത്തുവാളെടുപ്പിച്ച് അവിടെ കൊണ്ടുപോയിട്ട് ഇത്രയും കോടി ഡെപ്പോസിറ്റ് ചെയ്യാൻ മറ്റാരും ധൈര്യപ്പെടാതെ ഭാരതത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് ഇത്രയുമൊക്കെ സാധിച്ചു, പാർട്ടിക്ക് ഇത്രയുമൊക്കെ സാധിച്ചു. രാപ്പകൽ അമേരിക്കയെ തെറിപറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അവിടെ ഇത്രയും അധികം ഡെപ്പോസിറ്റ് കൊണ്ടിടാൻ സാധിച്ചു. എന്തൊക്കെ കപ്പാസിറ്റിയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തെ ഭരിക്കുന്നത്. കേരളം അധോഗതിയിലേക്ക് പോകുമ്പോൾ ഭരണാധികാരികൾ പുരോഗതിയിലേക്ക് പോകുന്നു. നമുക്ക് ഓരോ കേരളീയനും അഭിമാനിക്കാൻ വകയുണ്ട്. കാരണം നമ്മളാണ് 99 സീറ്റ് കൊടുത്ത് MLA മാരുടെ ഭൂരിപക്ഷം കൊടുത്ത് ജയിപ്പിച്ചതും ഈ അടുത്ത് നടന്ന ലോക്കൽ ബോഡിയിൽ 23 സീറ്റ് കൊടുത്ത് ജയിപ്പിച്ചതും ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ അവർക്ക് എത്ര ഭരിക്കാൻ വേണോ അത്രയും കൊടുത്ത് ജയിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതും കൊണ്ട് കേരള ജനതയ്ക്ക് ജയ് എന്ന് പറയുന്നു. ഏറ്റവും കപ്പാസിറ്റി ഉള്ള ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ കേരളത്തിന് സാധിച്ചു. ഇതിലപ്പുറം ഒരു കപ്പാസിറ്റി പറയാനില്ല. പോസിറ്റീവ് ക്വാളിറ്റി അല്ലെന്ന് മാത്രം, ഏതായാലും ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും ഉണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? പ്രണാമം, നമസ്കാരം.